ഹായ് ഓൾ, വെൽക്കം ടു ശ്രുതീസ് ലേണിംഗ് സ്ക്വയർ. ഇന്ന് ഞാൻ പഠിപ്പിക്കാൻ പോകുന്ന പോർഷൻ റിപ്പോർട്ടഡ് സ്പീച്ച് ആണ്. അപ്പോൾ റിപ്പോർട്ടഡ് സ്പീച്ച് എന്താണെന്ന് ഞാൻ പറയുന്നതിനു മുമ്പ്, എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിന് കറക്റ്റായിട്ട് ആൻസർ പറഞ്ഞ ഒരു നാലാൾക്കാരുണ്ട്. ഒരാൾ ശ്യാം, ഒരാൾ പ്രിജോ, ഒരാൾ ചിത്ര, ഒരാൾ സജിനി. എല്ലാവർക്കും എൻ്റെ വെരി ബിഗ് താങ്ക്സ്. രണ്ട് പേര് തമ്മിലുള്ള സംസാരം, മൂന്നാമത്തെ ഒരാൾ അത് എങ്ങനെ അത് അവതരിപ്പിക്കുന്നു എന്നുള്ളതാണ് റിപ്പോർട്ടഡ് സ്പീച്ച്. ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പൊ ഞാൻ പോയിട്ട് എന്റെ അമ്മയുടെ അടുത്ത് പോയി പറയാണ്, അമ്മ എനിക്കിന്ന് സ്കൂളിൽ പോകണ്ടെന്ന് പറഞ്ഞു ചോദിച്ചോ, അമ്മ അത് പോയിട്ട് അച്ഛൻ്റെ അടുത്ത് പറയാം. അതായത് റിപ്പോർട്ട് ചെയ്യാണ്. ഓക്കെ, അമ്മ പോയിട്ട് അച്ഛൻ്റെ അടുത്ത് പറയാണ് എനിക്കിന്ന് സ്കൂളിൽ പോകണ്ട എന്നാണോ അമ്മ പറയാ? അല്ല, അമ്മ എന്ത് പറയും? ശ്രുതി പറഞ്ഞു ശ്രുതിക്കുന്ന് സ്കൂളിൽ പോകണ്ടാണ്. അങ്ങനെയല്ലേ പറയാ? ഇതിനെയാണ് നമ്മൾ പറയുന്നത് റിപ്പോർട്ടഡ് സ്പീച്ച്. ഒരാള് പറഞ്ഞ കാര്യം അടുത്ത ആള് റിപ്പോർട്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ പറയുന്നത്. അതിൽ അടുത്ത ആൾ അത് മാറ്റുന്ന ഒരു ശൈലി, അതിനെയാണ് നമ്മൾ പറയുന്നത് റിപ്പോർട്ടഡ് സ്പീച്ച്. എന്താണെന്നുള്ളത് നോക്കാം. ഓക്കെ, ഒരു എക്സാമ്പിളും കൂടി നമുക്ക് നോക്കാം. ഞാൻ പറഞ്ഞു എനിക്കൊരു ഗിഫ്റ്റ് കിട്ടി. അതൊരാള് വേറൊരാളോട് പോയി പറയണം കേട്ടോ. അപ്പൊ എന്താ പറയാ? ശ്രുതി പറഞ്ഞു ശ്രുതിക്ക് ഒരു ഗിഫ്റ്റ് കിട്ടിയെന്ന്. ഇങ്ങനെയല്ലേ പറയാ? ഇതാണ് റിപ്പോർട്ടഡ് സ്പീച്ച്. ഇനി നമുക്ക് ഗ്രാമറിലുള്ള കുറച്ച് റൂൾസ് നോക്കാം. ഈ റൂൾസ് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ പിന്നെ ഒന്നും പഠിക്കാനില്ല. ഇത് പഠിച്ചാൽ നമുക്ക് എളുപ്പത്തിൽ ക്വസ്റ്റ്യൻസ് ചെയ്യാം കേട്ടോ. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ദ ബോയ് സെഡ്, ഡബിൾ കോട്ട്സിലാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത്, ഐ വോണ്ട് എ സൈക്കിൾ. ഓക്കെ, അപ്പൊ ഇത് നമ്മുടെ ഡയറക്ട് സ്പീച്ചാണ്. ഇതിനെ നമ്മൾ ഇൻഡയറക്ട് സ്പീച്ചിലേക്ക് മാറ്റാൻ പോവാണ്. അപ്പൊ വരുന്ന മാറ്റങ്ങൾ ശ്രദ്ധിച്ചോളൂ. ദ ബോയ് സെഡ്, നമ്മൾ അത്രയും അതേപോലെ തന്നെ എഴുതി. പിന്നെ ഇവിടെ ഒരു കോമയുണ്ട്. ഈ കോമയും ഈ ഡബിൾ കോഡ്സ് ഉണ്ടല്ലോ, ഇത് രണ്ടും നമ്മൾ അങ്ങ് ഒഴിവാക്കും ഇൻഡയറക്ട് സ്പീച്ചിനകത്ത്. പകരം എന്ത് വരും? ഒരു ദാറ്റ് വന്നു കണ്ടോ. ദ ബോയ് സെഡ് ദാറ്റ്. പിന്നെ അവന് സൈക്കിൾ വേണമെന്നല്ലേ പറഞ്ഞേക്കുന്നേ. അപ്പൊ നമ്മളിവിടെ ഹീ എന്നല്ലേ പറ്റുള്ളൂ, അല്ലാണ്ട് ഐന് നമുക്ക് കൊടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോ ദ ബോയ് സെഡ് ദാറ്റ് ഹീ. പിന്നെ ഇതെന്താ കിടക്കുന്നേ? വാണ്ട്. വാണ്ട് എന്ന് പറയുന്നത് എന്താ? സിമ്പിൾ പ്രസന്റ് ടെൻസിലുള്ള ഒരു വേർഡാണ് വോണ്ട് എന്ന് പറയുന്നത്. അപ്പൊ വോണ്ടിന്റെ നമ്മൾ പാസ്റ്റ് ടെൻസ് എടുക്കുക, അതായത് വോണ്ടഡ് എന്ന് എടുക്കുക. അപ്പൊ ദാറ്റ് ഹി വോണ്ടഡ് എ സൈക്കിൾ. ക്ലിയർ ആയില്ലേ? അതായത് സിമ്പിൾ പ്രസന്റ് ടെൻസിലാണ് നമ്മുടെ ഡയറക്റ്റ് സ്പീച്ച് എങ്കിൽ നമ്മൾ അതിനെ മാറ്റിയിട്ട് ഇൻഡയറക്ട്ലിക്ക് ആക്കുമ്പോൾ നമ്മൾ അതിന്റെ പാസ്റ്റ് ടെൻസ് എടുക്കണം കേട്ടോ. അടുത്ത ഒരു സെന്റൻസിലേക്ക് പോവാം. ജിത്തു സെഡ് ഐ ആം വെയിറ്റിംഗ് ഫോർ ചിക്കു. അതായത് ജിത്തു പറയാണ് ഐ ആം വെയിറ്റിംഗ് ഫോർ ചിക്കു എന്ന് ജിത്തു പറയാണ്. ഓക്കെ, അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു ഡയറക്ട് സ്പീച്ച് ആണെങ്കിൽ നമുക്കിവിടെ ഒരു കോമ ഉണ്ടാവും, ഡബിൾ കോട്ട്സ് ഉണ്ടാവും. അപ്പൊ നമ്മൾ ഇൻഡയറക്ട്ലിക്ക് മാറ്റുമ്പോൾ എപ്പോഴും നമ്മളൊരു ദാറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വേർഡ് യൂസ് ചെയ്യും. കുറച്ച് എക്സെപ്ഷൻസ് ഉണ്ട്, അത് ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരാം. അപ്പൊ നമുക്കിത് എങ്ങനെ ചേഞ്ച് ചെയ്യണമെന്നുള്ളത് നോക്കാം. നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? ജിത്തു സെഡ് എന്നിട്ട് എന്ത് യൂസ് ചെയ്യണം? ദാറ്റ്. ജിത്തു സെഡ് ദാറ്റ് ഐ എന്ന് എനിക്ക് പറയാൻ പറ്റുമോ? ഇല്ല. അപ്പൊ ഞാൻ എന്ത് കൊടുക്കും? ഹി. ശരിയല്ലേ? പിന്നെ ആം എന്നാണ് കൊടുക്കുന്നത്. ആം നമുക്കറിയാതെ എപ്പോഴും ഐയുടെ കൂടെയാണ് വരുന്നത്. അപ്പൊ നമുക്കിവിടെ ഐ ആം വെയിറ്റിംഗ്, ഐ ആം വെയിറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്ത് സെന്റൻസിലാണ് കിടക്കുന്നത്? ഐ മീൻ എന്ത് ടെൻസിലാണ് കിടക്കുന്നത്? ഐ ആം വെയിറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. അപ്പൊ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിലുള്ള ഒരു സെന്റൻസ് നമ്മൾ റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക് ആക്കി കഴിയുമ്പോൾ നമ്മൾ അതിനെ പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിലേക്ക് മാറ്റും. അതായത് ഐ ആം വെയിറ്റിംഗ് അല്ലെങ്കിൽ ഐനെ ഞാൻ മാറ്റിയിട്ട് ഹീ ആക്കി, ആം വരികയാണെങ്കിൽ ഞാൻ യൂസ് ചെയ്യേണ്ടത് വാസ്. He was. അല്ലെങ്കിൽ is, അല്ലെങ്കിൽ are. ഇതൊക്കെ വരികയാണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് സിംഗുലർ ആണെങ്കിൽ നമ്മൾ വാസ് ഉപയോഗിക്കും, ആറാണെങ്കിൽ നമ്മൾ വേറെ ഉപയോഗിക്കും. ഇങ്ങനെയാണ് നമ്മുടെ ഫോം. അപ്പൊ ജിത്തു സെഡ് ദാറ്റ് ഹി വാസ് വെയിറ്റിംഗ് ഫോർ ചിക്കു. ക്ലിയർ അല്ലേ? അപ്പൊ നമ്മുടെ സെന്റൻസ് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ആണെങ്കിൽ നമ്മൾ അതിനെന്തിലേക്ക് ചേഞ്ച് ചെയ്യും? പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിലേക്ക് മാറ്റും. പിന്നെ നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്ന കോമയും ഈ ഡബിൾ കോട്ട്സും മാറ്റിയിട്ട് അതിന് പകരം ഇവിടെ ഒരു ദാറ്റ് യൂസ് ചെയ്യും. ക്ലിയർ ആയല്ലോ? അടുത്ത സെന്റൻസിലേക്ക് നമുക്ക് കടക്കാം. ഇവിടെ കൊടുത്തിരിക്കുന്നുണ്ടോ? രാമു സെഡ് ടു മീ ഐ ഹാവ് ഫിനിഷ്ഡ് മൈ വർക്ക്. ഓക്കെ, ഇതാണ് നമ്മുടെ ഡയറക്റ്റ് സ്പീച്ച്. ശ്രദ്ധിക്കണം, ഇവിടെ കോമയുണ്ട്, ഇവിടെ ഡബിൾ കോട്ട്സ് ഉണ്ട്. അപ്പൊ നമ്മൾ ഇതിനെ ഇൻഡയറക്റ്റിലേക്ക് മാറ്റുകയാണ്. അപ്പൊ അതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഐ ഹാവ് ഫിനിഷ്ഡ്, ഹാവ് ഫിനിഷ്ഡ് ആണ്. ഹാവ് ഫിനിഷ്ഡ് എന്ന് പറഞ്ഞാൽ എന്താ? പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ആണ്. ഹാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊട്ട് മുമ്പ് സംഭവിച്ച കാര്യം, മനസ്സിലായോ? അതാണ് ഹാവ് ഫിനിഷ്ഡ്. ഓക്കെ, അപ്പൊ ഈ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ആണെങ്കിൽ നമ്മൾ അതിനെ റിപ്പോർട്ടഡ് സ്പീച്ച് അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറ്റുമ്പോൾ നമ്മൾ അതിനെ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആക്കും. അതായത് ഇപ്പൊ ഹാവ് ഫിനിഷ്ഡ് ആണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഹാഡ് ഫിനിഷ്ഡ് ആണ്. ഓക്കെ, ഇന്ന് നോക്കിക്കോളൂ ഞാൻ എന്ത് മാറ്റാണ് വരുത്താൻ പോണേന്നുള്ളത്. രാമു അതുപോലെ തന്നെ എഴുതി. സെഡ് ടു മീ, എനിക്ക് ഞാനപ്പോ സെഡിന് പകരം ടോൾഡ് എന്ന് യൂസ് ചെയ്യാണ്. അപ്പൊ ടോൾഡ് യൂസ് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ടോൾഡ് കഴിഞ്ഞിട്ട് നമുക്കൊരു ഒബ്ജക്റ്റ് വരണം. അപ്പൊ രാമു ടോൾഡ് മീ, ഇത് ഒബ്ജക്റ്റ് ആണ്.
എന്നോട്. അപ്പൊ അതിനിടയിൽ എനിക്ക് ടു ഒന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. രാമു ടോൾഡ് മീ, പിന്നെ ഞാൻ യൂസ് ചെയ്യുന്ന വേർഡ് ദാറ്റ് ആണ്. അതായത് എപ്പോഴും നമ്മൾ ഒരു കണക്ഷൻ കൊടുക്കും. നമ്മൾ ഇത്രയും നേരം ചെയ്തതിലൊക്കെ നമ്മൾ ദാറ്റ് യൂസ് ചെയ്തിട്ടുണ്ട്. രാമു ടോൾഡ് മീ ദാറ്റ്. പിന്നെ ഐ ആണോ? അല്ലല്ലോ, അവനല്ലേ. അപ്പൊ ഹീ ഹാവ് ഫിനിഷ്ഡ്, പകരം നമ്മൾ എന്ത് യൂസ് ചെയ്യും? ഹാഡ് ഫിനിഷ്ഡ്. പിന്നെ എന്റെ വർക്ക് അല്ലല്ലോ, അവന്റെ വർക്ക് അല്ലേ, അപ്പൊ ഹിസ് വർക്ക്. ഓക്കെ, അപ്പൊ നമ്മുടെ സെന്റൻസ് പ്രസന്റ് പെർഫെക്റ്റിൽ ആണെങ്കിൽ നമ്മൾ അതിനെ റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക് മാറ്റുമ്പോൾ എന്താവും? പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആയിരിക്കും. ഓക്കെ, അടുത്ത സെന്റൻസിലേക്ക് നമുക്ക് കയറാം. രാമു സെഡ് കോമ ഡബിൾ കോട്ട്സ് ശ്രദ്ധിക്കുക കേട്ടോ, ഐ ഏറ്റ് ആൻ ആപ്പിൾ. ഓക്കെ, അപ്പൊ ഈ സെന്റൻസ് കണ്ടാൽ അറിയാം നമുക്ക് എന്താ എയ്റ്റ് ആണ് വന്നേക്കുന്നത്. എയ്റ്റ് എന്ന് പറഞ്ഞാൽ ഈറ്റിന്റെ പാസ്റ്റ് ടെൻസ് ആണ് എയ്റ്റ്. ഐ ഏറ്റ് ആൻ ആപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാമു ഒരു ആപ്പിൾ കഴിച്ചു കഴിഞ്ഞു എന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പൊ ഇതിനെ നമ്മൾ ഇൻഡയറക്ട് സ്പീച്ച് അല്ലെങ്കിൽ റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക് മാറ്റുമ്പോൾ എങ്ങനെ പറയും? രാമു സെഡ് എന്നിട്ട് എന്ത് യൂസ് ചെയ്യണം? ഇത് രണ്ടിനും പകരം നമ്മൾ എന്ത് യൂസ് ചെയ്യും? ദാറ്റ് യൂസ് ചെയ്യും. ദാറ്റ് ഐ ആണോ? അല്ല, ഹീ. പിന്നെ ഇത് പാസ്റ്റ് ടെൻസ് ആണ്. പാസ്റ്റ് ടെൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, പാസ്റ്റ് ടെൻസിനെ നമ്മൾ റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക് മാറ്റുമ്പോൾ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് യൂസ് ചെയ്യണം. പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് എന്ന് പറഞ്ഞാൽ പാസ്റ്റ് ടെൻസിനേക്കാൾ മുമ്പത്തുള്ള കാര്യമാണ് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ്. അതായത് ദാറ്റ് ഹീ ഹാഡ് ഈറ്റൺ. ഓക്കെ, ദാറ്റ് ഹീ ഹാഡ് ഈറ്റൺ, ഇതാണ് നമ്മുടെ പാസ്റ്റ് പെർഫെക്റ്റ്. ഹാഡ് ഹാഡിന്റെ ഒപ്പം തേർഡ് ഫോം ഓഫ് ദി വെർബ്. തേർഡ് ഫോം ഓഫ് ദി വെർബ് എന്ന് പറയുന്നത് ഈറ്റ്, ഏറ്റ്, ഈറ്റൺ. അപ്പോ ഹീ ഹാഡ് ഈറ്റൺ ആൻ ആപ്പിൾ. ക്ലിയർ ആയോ? അതായത് നമ്മുടെ സെന്റൻസ് പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ നമ്മൾ എന്തിലേക്ക് ചേഞ്ച് ചെയ്യും? പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിലേക്ക് നമ്മൾ ഈ സെന്റൻസ് ചേഞ്ച് ചെയ്യും. ഈ ക്ലാസ് ഇവിടെ വെച്ച് തീരുന്നില്ല കേട്ടോ. അപ്പൊ ഇതിന്റെ നെക്സ്റ്റ് സെക്ഷൻ ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പൊ എല്ലാവർക്കും എന്റെ ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. താഴെ കാണുന്ന റെഡ് കളർ ഇല്ലേ, അവിടെ ഒന്ന് പോയിട്ട് പ്രസ് ചെയ്താൽ മതി, സബ്സ്ക്രൈബ് ആയിക്കോളും. അപ്പൊ താങ്ക് യു.